കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് നീതീകരിക്കാനാവാത്ത വീഴ്ചയാണ് വരുത്തിയതെന്നും പറഞ്ഞു. CPMന്റെ നേതാക്കളാണ് ഇതിനുവേണ്ടി ഇടപെട്ടതെന്നുള്ള ആരോപണവുമുണ്ട്. CPMന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഉയർന്ന സ്ത്രീപീഡന കേസുകളെല്ലാം പാർട്ടി അന്വേഷണം കമ്മീഷനെ വെച്ച് അട്ടിമറിച്ചു. സംസ്ഥാനത്ത് വെയില് തന്നെ വിളവ് തിന്നുകയാണ്. സ്ത്രീ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം January 2 BJP തൃശൂരിൽ സംഘടിപ്പിക്കും. ചരിത്രപരമായ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ചടങ്ങുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് ശരിക്കും BJP മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുവാണോ എന്ന സംശയം ഉണ്ടാകുന്നത്. UPയിൽ പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്നത് വേറെ ആരുമല്ല, BJP MLA ആണ്. 2014-15 ഒരു വർഷത്തിലേറെ പീഡിപ്പിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ 25 കഠിന തടവും 1,00,000 രൂപ പിഴയും ശിക്ഷിച്ചു. അടുത്തത് ലൈംഗികാതിക്രമവും ചൂഷണവും താങ്ങാനാകാത്തതിനാൽ മരിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കത്തെഴുതി ഉത്തർപ്രദേശിൽ നിന്നുള്ള വനിതാ ജഡ്ജി. സാധാരണക്കാർക്ക് നീതി ലഭ്യമാകാൻ ആഗ്രഹിച്ച തനിക്ക് നീതിക്കായി വാദങ്ങൾ കയറിയിറങ്ങേണ്ടി വന്നെന്നും ഇനിയും ലൈംഗിക പീഡനങ്ങൾ സഹിച്ച് ജീവിക്കാനാകില്ലെന്നും കത്തിൽ പറയുന്നു. സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പലതവണ തുറന്ന കോടതിയിൽ ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കവേ അപമാനിക്കപ്പെട്ടു. താങ്ങാവുന്നതിലധികം ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായി. ജില്ലാ ജഡ്ജി രാത്രി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതടക്കമുള്ള വിവരങ്ങളാണ് കത്തിലുള്ളത്. അപ്പോൾ ഈ കേസ് ഇന്ത്യക്കൊരു നാണക്കേടും സൃഷ്ടിച്ചില്ലെന്നാണോ സുരേന്ദ്രൻ പറയുന്നത്? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാത്രം പറയേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകളെ ആക്രമിക്കുന്ന ക്രിമിനലുകളെ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് സംവിധാനങ്ങളില്ല എന്നും കൂട്ടിച്ചേർത്തു. ശരിയാണ്, സ്ത്രീകളെ ആക്രമിക്കുന്ന ക്രിമിനലുകൾ രാജ്യം ഭരിച്ച് രസിക്കുകയല്ലേ? ഭരിക്കുന്നവർ തന്നെ പീഡനത്തിനും ചൂഷണത്തിനും മുൻകൈ എടുക്കുമ്പോൾ ആരോടാണ് ഇത് പറയുന്നത്? ഇവർ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിനെ മറന്നതാണോ അതോ ഒഴിവാക്കിയതാണോ? പുറത്തു വന്ന വിവരപ്രകാരം ഒരു കൂട്ടം ആളുകൾ 2 നഗ്നരാക്കി വയലിൽ കൊണ്ട് പീഡിപ്പിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അവിടുത്തെ ഇന്റർനെറ്റ് നിർത്തിയതോടുകൂടി വിവരങ്ങൾ കിട്ടാതായി. അങ്ങനെ മാസങ്ങളായി നീണ്ടുനിന്ന കലാപത്തിൽ എണ്ണപ്പെടാത്ത എത്രയെത്ര കണക്കുകൾ ഉണ്ടാവും. കുറച്ചുകൂടി പുറകിലോട്ട് പോയാൽ 2018 5 ആസിഫ എന്ന കുഞ്ഞിനെ അമ്പലത്തിനുള്ളിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതും നോർത്തിൽ ഒരു BJP MLA സെക്രട്ടറി ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും ഹത്രാസ് പീഡന കേസും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കണക്കിലെടുത്ത് മനഃപൂർവ്വം മറന്നതായിരിക്കും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വായും മൂടിക്കെട്ടി മിണ്ടാതിരുന്നവർ ഇപ്പോൾ സ്ത്രീ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനപ്പുറം എവിടെയാണ് ഈ വാക്കുകളിൽ ആത്മാർത്ഥത? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന സുരേന്ദ്രൻ കേരളം എന്നൊരു സംസ്ഥാനത്തെ നോക്കാതെ ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് നോക്കണം.